ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ധനികനായി ഒരു യുവാവ് വന്നു. അവൻ വന്നത് നല്ലുദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അവൻ ചോദിക്കുന്നത് തന്നെ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. കർത്താവ് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആദ്യം അവനോട് കർത്താവ് പറഞ്ഞത്, നിന്റെ സമ്പത്തൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ അനുഗമിക്കുക എന്ന. അവൻ വളരെ വിഷമത്തോടുകൂടെ വീട്ടിലേക്ക് പോയി. കാരണം എന്താ, അവൻ ആ കർത്താവ് പറഞ്ഞ കാര്യം കേൾക്കാൻ മനസ്സിലായിരുന്നു. സമ്പത്തല്ല ശരിക്കും ഇവിടുത്തെ പ്രശ്നം കേട്ടോ, പക്ഷേ സമ്പത്ത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് പ്രശ്നം. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ കർത്താവല്ലാതെ മറ്റൊന്നും അവനെ സ്വാധീനിക്കാൻ പാടില്ല. പൗലോസ് നല്ല സമ്പത്തുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്, പക്ഷേ ആ സമ്പത്ത് ഒരിക്കലും അവനെ സ്വാധീനിച്ചില്ല. കഷ്ടതകൾ ഒരുപാട് വന്നു. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത്, ആപത്തുകളുടെ വലിയ ഒരു നീണ്ട നിര തന്നെയാണ് പൗലോസ് പറയുന്നത്. പക്ഷേ ആ കഷ്ടതകൾക്ക് അവനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല, അവൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പുറകോട്ടു മാറ്റത്തക്ക നിലകളിൽ മറ്റൊന്നിനും സ്വാധീനിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഒന്നും നമ്മൾക്ക് സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കരുത്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ മധ്യത്തിലും കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കാനിടയായിത്തീരണം. അബ്രഹാമൊക്കെ ഇറങ്ങി യാത്ര പുറപ്പെടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവമല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊന്നുമില്ല, മറ്റൊന്നും അവർക്ക് പ്രശ്നമല്ല. അതേ പ്രിയരെ, അബ്രഹാം ദൈവത്തിൻ്റെ കരുതലുകൾ കണ്ടതും അബ്രഹാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടതും ഒക്കെ ആ ദൈവഹിത പ്രകാരം അവൻ മുൻപോട്ട് യാത്ര തിരിച്ചതുകൊണ്ടാണ്, ദൈവമുഖത്തേക്ക് മാത്രം നോക്കിയതുകൊണ്ടാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ആ ദൈവത്തിൽ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേ സുനാഥാ, പിരിയാ കഴിയില്ല എനിക്ക് പിതാവേ, ഞങ്ങൾക്ക് അങ്ങയെ പിരിഞ്ഞൊന്നും ഞങ്ങൾക്ക് നേടാനില്ലപ്പ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ദിനം അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കണമേ പിതാവേ. ആമേൻ.